ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു ചോലേ ബട്ടൂരയുടെ റെസിപ്പിയാണ് തികച്ചും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് പൂരിയും ചണയും ഒക്കെ ഉണ്ടാക്കുമല്ലോ അതിൽ നിന്ന് ഒരല്പം വ്യത്യാസം മാത്രമേ ഈ ചോലേ ബട്ടൂരയ്ക്കുള്ളൂ അല്പ സ്വല്പം മസാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ തന്നെ അടിപൊളിയായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ചോലിയ ബട്ടൂര നമുക്കും വീട്ടിൽ റെഡിയാക്കാം സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അത്രയും സമയം മാത്രമേ ഇതുണ്ടാക്കാനും എടുക്കുകയുള്ളു അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി സമയമൊന്നും മാറ്റി വയ്ക്കണ്ട ബട്ടൂരയ്ക്കുള്ള മാവൊന്ന് സെറ്റാകാൻ വേണ്ടി ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പൊന്ന് കുഴച്ച് വയ്ക്കണം അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് സാധാരണ കടലക്കറിയിൽ നിന്ന് വ്യത്യസ്തമായ ചോലിയ റെസിപ്പിയും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇതിനായിട്ട് ഞാനിവിടെ മൈദമാവാണ് യൂസ് ചെയ്യുന്നത് രണ്ട് കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താലേ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു ഇതിൻ്റെ കൂടെ കാൽ കപ്പ് റവയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് അരക്കപ്പ് തൈര് അധികം പുളിയില്ലാത്ത തൈര് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ചേർക്കുമ്പോൾ വലിയ തരിയുള്ള റവയാണെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ച് ചേർക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം പൂരിയുടെ മാവിനെ കള്ളം കുറച്ചുകൂടി ലൂസാവണം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കുഴക്കണം മൈദയായതുകൊണ്ട് കുറച്ച് വെള്ളം മതിയാകും ഞാൻ അര കപ്പ് വെള്ളമാണ് ഇത് ഇത്രയും കുഴക്കാനായിട്ട് എടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ മതി ഒത്തിരി നേരം ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല കയ്യിൽ ഒട്ടും കൈ നനച്ചതിന് ശേഷം കുഴച്ചെടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് സെറ്റാകാനായിട്ട് വയ്ക്കണം ഒരൽപ്പം എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് ഇത് ചെയ്താൽ ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല ഇതൊന്ന് സെറ്റാകട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചോല ഉണ്ടാക്കാം കഥ കടച്ചില്ലെങ്കിൽ ബോബി വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും കടല നന്നായിട്ട് കുതിർത്ത് വച്ചിട്ടുണ്ട് എട്ട് പത്ത് മണിക്കൂറായി ഇത് കുതിർന്ന് ഇരിക്കുകയാണ് നന്നായിട്ട് ഇത് കുക്കറിലേക്ക് ഇടാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ കടല വേവിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതിനായിട്ട് രണ്ട് ടീസ്പൂൺ തേയില ഒരു പാത്രത്തിലിടാം നാല് ഗ്രാം പൂ മൂന്ന് ഏലക്ക ചതച്ചത് ഒരു കഷ്ണം പട്ട അല്പം വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചാണ് നമ്മൾ കടല വേവിക്കുന്നത് ഇതല്ലെങ്കിൽ ഒരു ചെറിയ കോട്ടൺ തുണിയിൽ തേയിലയും അതുപോലെ ഈ മസാലയും കൂടി ഇട്ട് ഒന്ന് പൊതിഞ്ഞ് കെട്ടിയിട്ട് ഈ കടലയുടെ കൂടെയിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ സോഡയും ചേർത്ത് വേയിച്ചെടുക്കാം ആദ്യത്തെ വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി അഞ്ച് ആറ് പിസിൽ വരണം മസാല ഉണ്ടാക്കാനായി ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇവിടെ ഇങ്ങനെ വെളുത്ത സവാളയാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് എന്താണ് ഗുണം കണ്ണൊന്നും അങ്ങനെ നേറുകയില്ല രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് വലിയ ടൊമാറ്റോയാണ് ഒന്ന് എടുക്കാം പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് മുക്കാൽ ടീസ്പൂൺ ജീരകമിട്ടൊന്ന് പൊട്ടിക്കാം നോർത്ത് ഇന്ത്യൻ കറികൾക്ക് കടുകിനേക്കാളും എല്ലാത്തിലും ഒരു ജീരകമാണ് ചേർക്കുന്നത് ഇതിലിനെ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഞാൻ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് കുറച്ച് കൂടുതൽ എണ്ണയാണ് ഇതിൽ ചേർത്തത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ മക്കൾക്ക് വേണ്ടിയാണല്ലോ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കൂട്ടി ഉണ്ടാക്കും രണ്ട് ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചോലേ മസാല ഇത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ ടൊമാറ്റോ ചേർക്കാം ടൊമാറ്റോ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ടൊമാറ്റോ ചേർത്തപ്പോഴ് ടൊമാറ്റോയിലുള്ള വെള്ളം ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കും അപ്പോൾ ഇതൊന്ന് അടച്ചു വച്ചാൽ പെട്ടെന്ന് തന്നെ ഈ വെള്ളം വറ്റും അതിന് ശേഷം നമുക്ക് വഴറ്റിയെടുക്കാൻ നല്ല എളുപ്പമാണ് ഇപ്പോൾ കുറേ വെള്ളം വറ്റിയിട്ടുണ്ട് നോക്കിക്കേ അധികം ഇളക്കി ഇളക്കി കഷ്ടപ്പെടാതെ തന്നെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കടലയും ഇപ്പോൾ പാകത്തിന് വെന്തിരിപ്പുണ്ട് ഒന്നെടുത്ത് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് നന്നായിട്ടിത് വെന്തിട്ടുണ്ട് കളറും നല്ല ഭംഗിയുണ്ട് ഇനി ഈ കടലയിൽ നിന്ന് ഒരു തവി കടല എടുത്തിട്ട് നമുക്ക് ഈ മസാലയിലിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഈ കറി കുറച്ച് ഗ്രേവി തിക്കായിട്ടിരിക്കും നല്ലതുപോലെ വെന്തതുകൊണ്ട് ഇത് ഉടച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല രണ്ട് ടേബിൾ സ്പൂണോളം കസൂരി മേത്തി എടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞരടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ച കടല ചേർക്കാം വട്ടൂരയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറുത്ത കടലയേക്കാളും ഈ വെള്ള കടല കൊണ്ടുള്ള ചോലയാണ് കൂടുതൽ ടേസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർക്കാം ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത് തിളച്ച് കൊണ്ടിരിക്കുന്ന ഏത് കറിയിലും വെള്ളം കൂടുതൽ ആവശ്യമാണെങ്കിൽ തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ ഇതിലിപ്പോൾ വെള്ളം കുറവാണ് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചത് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വച്ച് തിളപ്പിക്കാം അപ്പോൾ തിളച്ച് വറ്റി വരുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടും ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് ഇഞ്ചിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് നമ്മുടെ കടലക്കറിയിൽ നിന്ന് നല്ലൊരു മണം വരുന്നുണ്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കറക്റ്റ് പാകത്തിനാണ് ഇത് വെന്തിരിക്കുന്നത് നെയ്യ് മസാലയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറാണിത് താളിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത് നെയ്ക്ക് പകരം ഓയിലായാലും കുഴപ്പമില്ല ഇതിൽ കുറച്ച് ജീരകം ഇടാം അര ടീസ്പൂണോളം ജീരകം ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റി ചേർക്കാം കറിക്ക് കുറച്ചുകൂടി കളർ കിട്ടാനായിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്താല് നല്ലൊരു റെഡ് കളർ കിട്ടും കുറച്ച് മല്ലി കൂടി തൂകാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയാണ് ഇത് തണുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബട്ടൂര കൂടി ഉണ്ടാക്കണം ഈ മാവ് രണ്ട് മണിക്കൂറോളം ഇരുന്ന് സെറ്റായിട്ടുണ്ട് ഒരൽപ്പം എണ്ണ കയ്യിൽ തേച്ചാൽ ഇത് എടുക്കാനും പരത്താനും ഒക്കെ നല്ല എളുപ്പമാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദ മൈദമാവാണല്ലോ എടുത്തത് നിങ്ങൾ ഇനി വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു കപ്പ് മൈദ മാവും ഒരു കപ്പ് ഗോതമ്പ് മാവും ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഞാനിത് സിലിക്കോൺ ഷീറ്റിലിട്ടാണ് പരത്തുന്നത് അപ്പോൾ കുറച്ച് എളുപ്പമുണ്ട് ഇത് ഇളക്കിയെടുക്കാനൊക്കെ അത്രയ്ക്ക് ഒട്ടിപ്പിടിക്കുകയില്ല ഇത്രയും ലൂസായിട്ടിരുന്നാൽ മാത്രമാണ് ശരിക്കും ബട്ടൂര നല്ല ടേസ്റ്റായിട്ടിരിക്കുന്നത് ഇത്ര ഷീറ്റ് ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ല നല്ല വൃത്തിയുള്ള കവറിൻ്റെ പുറത്ത് വച്ചിട്ട് ഇതുപോലെ പരത്തിയെടുത്താലും നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കുമ്പോൾ എണ്ണ നല്ല ചൂടായതിനു ശേഷം ഇടുക അതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് വേണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കളറ് നല്ല ബ്രൗൺ ആയി ആയിപ്പോകും അതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ലോ ആക്കി വച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതെടുക്കാൻ നേരത്ത് ഒരല്പം തീ കൂട്ടി വെച്ചാൽ മതി ഇതിപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ള ബട്ടൂരയും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബട്ടൂര ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും കുറച്ച് കട്ടിയായിട്ടാണ് പൂരിയെപ്പോലല്ലോ കുറച്ച് കട്ടിയായിട്ടാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് പൂരി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സമയം വേണം ഈ ബട്ടൂര ഉണ്ടാക്കാനായിട്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ബട്ടൂര ഇവിടെ റെഡിയായിട്ടുണ്ട് ബട്ടൂരയ്ക്ക് ഒരു ഷേപ്പ് കാണുകയില്ല കൈകൊണ്ടൊക്കെയാണല്ലോ പരത്തുന്നത് അപ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും പ്രശ്നമില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് സെർവ് ചെയ്യാനായിട്ട് കുറച്ച് സവാളയും ആ ചെറിയൊരു നാരങ്ങ കഷ്ണവും എടുത്തിട്ടുണ്ട് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളിന്ന് ഇതാണ് ബ്രഞ്ചായിട്ട് കഴിക്കാൻ പോകുന്നത് ഈ ബട്ടൂര ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ നല്ലൊരു മണമാണ് ഈ പഞ്ചസാരയൊക്കെ ചേർത്തത് കൊണ്ട് ഇതിനൊരു പ്രത്യേക മണമാണ് ശരിക്കും നോർത്ത് ഇന്ത്യൻ വീടുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ ഒക്കെ ചെന്നിരുന്ന് കഴിക്കുന്ന അതേ അനുഭവമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻസിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്